എങ്ങനെയാണ് ഒരു പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ജപ്പോണിക്കയുടെ പ്ലാന്റ് ആണ് കാണിക്കുന്നത്. ഈ പ്ലാന്റ് വേരൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ആ ഒരു ന്യൂസ് പേപ്പർ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി നമ്മളെ ചെടി വാടിപ്പോകാതിരിക്കാനും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത്. പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ഒരു സിബ്ലോ കവറിലേക്ക് മാറ്റാം. നമ്മുടെ പ്ലാന്റിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള കവറുകളിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി കെയർ ചെയ്ത് വേണം നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്യാൻ. ഇനി സിബ്ലോക്ക് കവർ ഇല്ലെങ്കിൽ പോലും നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കവറുകളിൽ ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്കത് സ്റ്റാപ്ലർ വെച്ചോ അല്ലെങ്കിൽ സെലോ ടേപ്പ് വെച്ചോ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതെ കീപ്പ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ നന്നായിട്ട് പാക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒട്ടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിലൊക്കെ ഇതുപോലെ പാക്ക് ചെയ്യുക. ഇനി നമുക്കിതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ബോക്സിനെ ഒന്നും കൂടെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ദൂരേക്ക് കൊറിയർ ചെയ്യുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് സേഫായിട്ട് എത്താൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഓരോ പ്ലാന്റുകളും ഇതുപോലെ നന്നായിട്ട് അടക്കി നമ്മൾ ബോക്സിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ബോക്സിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റുകൾ ഇളകി പ്ലാന്റിന് ഡാമേജ് വരാതിരിക്കാൻ ഗ്യാപ്പ് നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പറോ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതുപോലെ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അഡ്രസ്സ് കറക്റ്റായിട്ട് എഴുതി ഈ ബോക്സിൽ ഒട്ടിച്ചു വയ്ക്കണം. നമ്മളുടെ അഡ്രസ്സും അതുപോലെ തന്നെ അയക്കുന്ന വ്യക്തിയുടെ അഡ്രസ്സും കറക്റ്റായിട്ട് ബോക്സിൽ എഴുതി ഒട്ടിക്കുക. ഇതുപോലെ നമുക്ക് പ്ലാന്റ് കൊറിയർ ചെയ്യാം. ഇനി നമുക്ക് നോർമൽ പ്ലാന്റ്സ്, നമ്മുടെ വാട്ടർ പ്ലാന്റ് പാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഗാർഡനിൽ ഒക്കെ വയ്ക്കുന്ന പ്ലാന്റുകൾ എങ്ങനെ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു അരേലിയ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ സോയിലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ കൊറിയർ ചെയ്യുമ്പോൾ ഒരുപാട് കൊറിയർ ചാർജ് വരും. വെയ്റ്റിനനുസരിച്ചാണ് നമ്മുടെ കൊറിയർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണൊക്കെ വേരൊന്നും പൊട്ടാതെ നല്ല രീതിയിൽ മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കൊക്കോ പീറ്റ് ആ വേരിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കൊക്കോ പീറ്റ് ആകുമ്പോൾ തന്നെ അധികം വെയിറ്റ് ഒന്നും വരില്ല. അപ്പോൾ ഇതുപോലെ കൊക്കോ പീറ്റ് ചെറിയ നനവുള്ള കൊക്കോ പീറ്റ് വെച്ച് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് കൊക്കോ പീറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കവർ എടുക്കാം. ഈ കവറിലേക്ക് കുറച്ച് കൊക്കോ പീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ പ്ലാന്റ് നല്ല സെക്യൂർ ആയിട്ട് തന്നെ വെച്ചു കൊടുക്കുക. ശേഷം കുറച്ച് കൊക്കോ പീറ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് പ്ലാന്റിൽ നിന്ന് കൊക്കോ പീറ്റ് ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ അതിൻ്റെ റൂട്ട് നന്നായിട്ട് കെട്ടിവെക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ പ്ലാന്റ്സും കൊറിയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.